എല്ലാവർക്കും മൂവി ഫാൻ മീഡിയയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും പുതിയതും രസകരവുമായ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് കൂടി തരുക. മികച്ച അഭിനയം കാഴ്ചവെച്ചതിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിമാർ ഒട്ടേറെ പേരുണ്ട്. എന്നാൽ ഇവരിൽ പലരുടെയും വിവാഹ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിനുദാഹരണമാണ് അഭിനയ രംഗത്തുള്ളവരുടെ വിവാഹമോചനങ്ങളും പുനർവിവാഹങ്ങളും. പലതവണ വിവാഹം ചെയ്തിട്ടും വിജയിക്കാതെ പോയവരുമുണ്ട്. ഒന്നിലധികം വിവാഹം ചെയ്തിട്ടുള്ള പ്രമുഖ മലയാളി നടന്മാരിൽ ചിലരെ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആളാണ് അംബിക. ഒരു കാലത്ത് മലയാളം, തമിഴ്, കന്നഡ സിനിമകളിലെ ഒന്നാം നിര നായിക നടിയായിരുന്നു അംബിക. രജനീകാന്ത്, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെയെല്ലാം നായികയായി ഒട്ടേറെ ഹിറ്റ് സിനിമകൾ നൽകിയ ബഹുഭാഷീയ നടിയായിരുന്നു അംബിക. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അംബിക ആദ്യം NRI ആയ ഷിനു ജോണിനെ 1988 വിവാഹം കഴിക്കുകയും USA പോവുകയും ചെയ്തു. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. എന്നാൽ 1996 അവർ വിവാഹബന്ധം ഏർപ്പെടുത്തി. പിന്നീട് അംബിക തമിഴ് നടൻ രവികാന്തിനെ 2000 വിവാഹം കഴിച്ചു. എന്നാൽ 2002 പിരിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. അംബിക ഇപ്പോൾ ചെന്നൈയിൽ തന്റെ ആൺമക്കൾക്കൊപ്പം താമസിക്കുന്നു. രണ്ടാമത്തെ ആളാണ് രേഖ രതീഷ്. പ്രശസ്ത സീരിയൽ താരമാണ് രേഖ. പരസ്പരം എന്ന സീരിയലിലെ പ്രകടനം മലയാളി കുടുംബ പ്രേക്ഷകർക്കിടയിൽ രേഖയ്ക്ക് വലിയ സ്വാധീനമാണ് നേടിക്കൊടുത്തത്. നക്ഷത്ര ദീപങ്ങൾ എന്ന റിയാലിറ്റി ഷോയിലും നിരവധി കുക്കറി ഷോകളിലും പങ്കെടുത്ത താരം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. യൂസഫ് എന്ന വ്യക്തിയാണ് രേഖയെ ആദ്യം വിവാഹം ചെയ്തത്. പക്ഷേ അത് ഡൈവോഴ്സിൽ കലാശിച്ചു. തുടർന്ന് 3 പ്രാവശ്യം കൂടി നടി വിവാഹിതയായി. വിവാഹങ്ങളെല്ലാം പരാജയമായ നടി ഇനി വിവാഹമൊന്നും വേണ്ടെന്ന നിലപാടോടെ മകനുമൊത്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നു. മൂന്നാമത്തെ ആളാണ് കാവ്യ മാധവൻ. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒന്നാം നിര നായികയായിരുന്നു കാവ്യ മാധവൻ. ബാലതാരമായിട്ടാണ് കാവ്യ മാധവൻ സിനിമയിലേക്ക് എത്തിയത്. മീശ മാധവൻ, ഗദാമ, ലയൺ, ക്ലാസ്മേറ്റ്സ് തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായിരുന്നു. 2009 കാവ്യ മാധവനും കുവൈറ്റിലുള്ള നിശാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. എന്നാൽ 2011 ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് നവംബർ 2016 നടൻ ദിലീപുമായി കാവ്യയുടെ വിവാഹം നടന്നു. ഇതിൽ കാവ്യയ്ക്ക് ഒരു മകളുമുണ്ട്. നാലാമത്തെ ആളാണ് ശാന്തി കൃഷ്ണ. തമിഴ് മലയാളം സിനിമകളിലെ നായികയായിരുന്നു മികച്ച നർത്തകി കൂടിയായ ശാന്തി കൃഷ്ണ. മലയാള സിനിമാ നടൻ ശ്രീനാഥുമായി 1984 ശാന്തി കൃഷ്ണയുടെ വിവാഹം നടന്നത്. 1995 ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് ശാന്തി കൃഷ്ണ സദാശിവൻ ബജോറിനെ വിവാഹം കഴിക്കുകയും 2 കുട്ടികളുടെ അമ്മയാവുകയും ചെയ്തു. എന്നാൽ 2016 ഇരുവരും വേർപിരിഞ്ഞു. കുറെ നാൾ അമേരിക്കയിലായിരുന്ന ശാന്തി കൃഷ്ണ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസം. അഞ്ചാമത്തെ ആളാണ് ഉർവശി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ചിത്രങ്ങളിലും മിന്നിത്തിളങ്ങിയ താരമാണ് ഉർവശി. നടി മാത്രമല്ല സിനിമാ നിർമ്മാതാവും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ് ഉർവശി. സിനിമാ നടനായ മനോജ് കെ ജയനുമായി 2000 ഉർവശി വിവാഹിതയായത്. ഈ താരങ്ങൾ 2008 വേർപിരിഞ്ഞു. അതിനുശേഷം 2013 ചെന്നൈയിലെ ബിൽഡറായ ശിവപ്രസാദുമായി ഉർവശിയുടെ വിവാഹം കഴിഞ്ഞു. 2 മക്കളാണ് ഉർവശിക്കുള്ളത്. ആറാമത്തെ ആളാണ് മല്ലിക സുകുമാരൻ. 1400 മലയാള സിനിമകളിൽ അഭിനയിച്ച ജഗതി ശ്രീകുമാറിന്റെ ആദ്യ ഭാര്യയായിരുന്നു മല്ലിക. 1974 മല്ലികയും ജഗതി ശ്രീകുമാറുമായുള്ള വിവാഹം നടന്നത്. എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം നടൻ സുകുമാരനുമായി 1978 മല്ലിക വിവാഹിതയായി. മലയാളത്തിലെ നായക നടന്മാരായ പൃഥ്വിരാജും ഇന്ദ്രജിത്തുമാണ് മല്ലിക സുകുമാരൻ്റെ മക്കൾ. ഏഴാമത്തെ ആളാണ് ഷീല. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ നടിയായിരുന്നു ഷീല. പ്രേംനസീറുമായി 130 സിനിമകളിൽ നായികയായി അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനമുറപ്പിച്ച നടിയാണ് ഷീല. ആദ്യം സേവ്യർ എന്ന ജേർണലിസ്റ്റിനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ പിന്നീട് അത് ഡൈവോഴ്സിൽ കലാശിച്ചു. പിന്നീട് ഷീല നടൻ രവിചന്ദ്രനെ 1975 വിവാഹം കഴിച്ചെങ്കിലും 1991 ഇരുവരും വേർപിരിഞ്ഞു. രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഷീലയുടെ മകനും അഭിനയ രംഗത്തുണ്ട്. എട്ടാമത്തെ ആളാണ് ബിന്ദു പണിക്കർ. കോമഡി റോളുകളിലും ക്യാരക്ടർ റോളുകളിലും തിളങ്ങിയ മലയാളി നടിയാണ് ബിന്ദു പണിക്കർ. 200 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി 1998 ബിജു വി നായരെയാണ് വിവാഹം കഴിച്ചത്. 2007 ഭർത്താവ് മരണപ്പെട്ടു. പിന്നീട് 2009 നടൻ സായികുമാറുമായി നടി പുനർവിവാഹിതയായി. ഒമ്പതാമത്തെ ആളാണ് സ്നേഹ.
മറിമായം എന്ന പരമ്പരയാണ് സ്നേഹയെ പ്രശസ്തയാക്കിയത്. മറിമായത്തിലെ മണ്ഡോദരി എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരുമുണ്ട്. ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ നടിയുടെ ആദ്യ വിവാഹം ഡൈവോഴ്സ്ഡായി. തുടർന്ന് 2019 നടൻ ശ്രീകുമാറുമായി നടി വിവാഹിതയായി. 10-ാമത്തെ ആളാണ് ഐശ്വര്യ. നരസിംഹം എന്ന ചിത്രത്തിലെ നായികയും പ്രമുഖ തെന്നിന്ത്യൻ നടി ലക്ഷ്മിയുടെ മകളുമായ ഐശ്വര്യ 1994 തൻവീർ എന്ന വ്യക്തിയുമായി നടിയുടെ പ്രണയവിവാഹം നടന്നിരുന്നു. എന്നാൽ 1996 അത് വിവാഹമോചനത്തിൽ അവസാനിച്ചു. രാജുമണി എന്ന വ്യക്തിയാണ് ഐശ്വര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.